ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ബീട്രൂട്ട് പച്ചടിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. സദ്യയിൽ മാത്രമല്ല, നമ്മുടെ ചോറിന് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് എളുപ്പത്തിൽ റെഡിയാക്കിയെടുക്കുക എന്ന് നോക്കാം. പച്ചടി റെഡിയാക്കാൻ വേണ്ടി ഒരു മീഡിയം സൈസുള്ള ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. കുക്കറില്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു പാത്രത്തിൽ വേവിച്ചെടുക്കാം, കുറച്ചധികം ടൈമാവും. കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ബീട്രൂട്ടിന് അത്യാവശ്യം നല്ല വേവുള്ള ഒരു വെജിറ്റബിളാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 teaspoon വീതം മുളക് പൊടിയും അതുപോലെ 1/2 teaspoon മഞ്ഞൾപ്പൊടിയും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഒരു 4-5 വിസിലടിച്ചാൽ ഈ ഒരു ബീട്രൂട്ട് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. വേവിച്ചതിന് ശേഷം മുഴുവനായിട്ട് പ്രഷർ പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ബീട്രൂട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഇതൊരു ചെറിയ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടി മിക്സിയുടെ ചെറിയ ജാറ് തന്നെയാണ് എടുക്കേണ്ടത്, പൊടിക്കുന്ന ജാറ്. അതിലേക്ക് 1/2 cup തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. തേങ്ങ ഒരുപാട് പേസ്റ്റ് പോലെ അരയണ്ട, അതുകൊണ്ടാണ് ഈ ജാർ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. 2 ഇല ചേർത്ത് കൊടുത്താൽ മതി. 1 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഈ ഒരു പച്ചമുളക് തന്നെ പാകമായിരിക്കും ഈ ഒരു അളവിലെടുക്കുമ്പോൾ. 1/2 teaspoon അളവിൽ ക്യുമിൻ സീഡ്സ് അല്ലാന്നുണ്ടെങ്കിൽ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക, ചെറിയ ജീരകം. 1/2 teaspoon അളവിൽ കടുക് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഒരു പേസ്റ്റ് നമ്മൾ അരയ്ക്കുന്നത് 3 tablespoon തൈര് ഉപയോഗിച്ചിട്ടാണ്. നല്ല തിക്കായിട്ടുള്ള കട്ടിയുള്ള തൈര് എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരുപാട് പുളി വേണ്ട, മീഡിയം പുളിയുള്ള തൈരിൽ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഒരുപാട് ചൂടാവേണ്ട, ഒരു മീഡിയം സൈസ് ചൂടുള്ള സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുക്കറിൽ വേവിച്ച ബീട്രൂട്ട് നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം കേട്ടോ. ചൂടോടുകൂടി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാൻ പാടില്ല. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങ അരപ്പ് ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഒരിക്കലും തീ കൂട്ടി വെച്ചിട്ട് പച്ചടിയൊന്നും റെഡിയാക്കരുത്. നമ്മൾ തൈര് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ തീയിൽ മാത്രം ഇട്ടിട്ട് ഈ ഒരു കറി റെഡിയാക്കിയെടുക്കുക. വളരെ കുറഞ്ഞ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. രണ്ട് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ മിക്സ് ചെയ്ത് നന്നായിട്ട് പച്ചമണമെല്ലാം മാറി കിട്ടിയിട്ടുണ്ടാവും. ആ സമയത്ത് 3 tablespoon അളവിൽ തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി തൈര് വെച്ചിട്ടാണ് അരച്ചത്. ഈ ഒരു സമയത്ത് തൈര് ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്നങ്ങ് ചൂട് കയറി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യുക കേട്ടോ. ഒരുപാട് നേരം ചൂട് കയറി നല്ലവണ്ണം അത് തിളപ്പിച്ചൊന്നും എടുക്കരുത്, അപ്പോഴേക്കും തൈര് പിരിഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലവണ്ണം ഇതിലേക്കൊന്ന് ചൂട് കയറ്റിയെടുക്കുക. ഇനി ഇതിലേക്കൊന്ന് നമുക്ക് താളിച്ചൊഴിക്കണം. 1 tablespoon വെളിച്ചെണ്ണയിൽ 1/2 teaspoon കടുകും കുറച്ച് കറിവേപ്പില ഇട്ടിട്ടാണ് ഞാനിവിടെ താളിച്ചിട്ടുള്ളത്. വറ്റൽമുളക് ഉള്ളവർക്ക് അതുകൂടി ചേർത്ത് കൊടുക്കുക. 1-2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. കടുക് എപ്പോഴും നമ്മൾ പൊട്ടിക്കുന്നത് നല്ല ചൂടുള്ള എണ്ണയിലിട്ടായിരിക്കണം ചെയ്യേണ്ടത്. അപ്പോഴാണ് ആ ഒരു കടുകിൻ്റെ ഫ്ലേവറൊക്കെ അതിലേക്ക് നന്നായിട്ട് കിട്ടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്, എളുപ്പത്തിൽ റെഡിയാക്കിയെടുക്കാം. സദ്യയുടെ കൂടെ ഉണ്ടാക്കാം, അല്ലാതെ നമ്മൾ ചോറിന് കൂടെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബീട്രൂട്ടിന് ഒരു ചെറിയ മധുരം ഓൾറെഡി ഉണ്ടാവും, അതുകൊണ്ട് ഇതിലേക്ക് ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചുകൂടി മധുരം ഇഷ്ടമുള്ളവർക്ക് കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതലുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നത് വരേക്കും താങ്ക്.